ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഞെട്ടൽ മാറി ശക്തമായി തിരിച്ചടിച്ച ഇസ്രായേൽ ഹമാസിന്റെ അന്ത്യമടുത്തു എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പുറത്തുവന്നത് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവും ഈ അവസരത്തിൽ ഇസ്രായേൽ പുറത്തെടുക്കുമെന്നും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് നിരപരാധികളെ ഹമാസ് കൊന്നു തള്ളുകയാണ് എന്ന് ഇസ്രയേൽ ഭരണകൂടം പ്രതികരിച്ചു സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടും മൊസാദ് കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും ഇസ്രയേൽ കടന്നുകയറി ഹമാസ് ആക്രമിച്ചതാ വിശ്വസിക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതോടെ രാജ്യം യുദ്ധത്തിലാണ് എന്നും തിരിച്ചടിക്കുമെന്നും പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പ്രതികരിച്ചു ഹമാസ് സംഘം ഒട്ടേറെ സൈനികരെയും കമാൻഡർമാരെയും കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു മുന്നൂറിലധികം പേർ ഇസ്രായേൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ഓപ്പറേഷൻ അയൻസോർഡ എന്ന പേരിലാണ് ഇസ്രായേൽ തിരിച്ചടി ആരംഭിച്ചത് ഹമാസ് തുടങ്ങിവച്ച ആക്രമണം ഇസ്രയേൽ അവസരമാക്കി മാറ്റുമോ എന്നാണ് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഗാസയിലേക്കുള്ള വൈദ്യുതി ഭക്ഷണം മരുന്ന് ഇന്ധന വിതരണം എന്നിവ ഇസ്രായേൽ നിർത്തിവച്ചു ഹമാസിന്റെ സൈനിക ഭരണ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഗാസയിൽ രാത്രി മുഴുവൻ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് ആക്രമണം കടുപ്പിക്കുമെന്നും ഗാസയിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തി ഗാസയിലെ ഹമാസിലെയും മറ്റ് തീവ്രവാദ സംഘടനകളെ തുടച്ചു നീക്കുവാനുള്ള നടപടികളും അണിയറയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എട്ട് കേന്ദ്രങ്ങളിൽ ഹമാസുമായി രക്തരൂക്ഷിതമായി പോരാട്ടം നടക്കുകയാണ് എന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട് ഹമാസ് സംഘം നിലയുറപ്പിച്ച ഇസ്രായേൽ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ മുന്നൂറിലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേരെ തടവുകാരായി പിടിച്ചുവെന്നും അദ്ദേഹം ഹമാസ് ഇന്റലിജൻസ് മേധാവിയുടെ വീട് തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ കടന്ന നാനൂറ് ഹമാസുകാരെ വധിച്ചുവെന്നും സൈന്യം അറിയിച്ചു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ മുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരം പേർക്ക് പരിക്കേറ്റു ഇതിനിടെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ റോക്കറ്റ് ആക്രമണം നടത്തി ലബനനും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലബനൻ അതിർത്തിയിലെ പോസ്റ്റ് തകർത്ത് ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ സമിതി ഞായറാഴ്ച അടിയന്തര യോഗം ചേർന്നു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഈജിപ്റ്റ് സൗദി അറേബ്യയോടും ജോർദാനോടും ചർച്ച നടത്തിയിട്ടുണ്ട് അൽ അക്സ മജീദിൽ ഇസ്രായേൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുവാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ രണ്ട് കൊല്ലമായി പ്രശ്നം നീറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ അൽ അക്സ മജ്തി പ്രദേശത്ത് ഇസ്രായേലുകാരും പലസ്തീൻകാരും ഏറ്റുമുട്ടിയത് ഹമാസും ഇസ്രായേലും തമ്മിൽ പതിനൊന്ന് ദിവസം നിന്ന സൈനിക പോരാട്ടത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടിയ നൂറ്റി അൻപത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇപ്പോൾ വീണ്ട പ്രശ്നം പഴയ പഴയമെട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് പുത്തരിയല്ല റോക്കറ്റുകളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ആകാശ കവചങ്ങളും ബോംബ് ഷെൽട്ടറുകളും പൊതുവെ ഫലപ്രദമായാണ് കണ്ടുവരുന്നത് എന്നാൽ അതിർത്തി കടന്ന് തീ പട്ടണങ്ങളിലെ തെരുവുകളിൽ നിറയഴിക്കുന്ന ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം മൂന്നാം ഇന്ത്യിലേക്ക് നീങ്ങുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഏതാണ്ട് രണ്ടു കൊല്ലമായി കണ്ട് തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ അൻപതാം വാർഷിക പിറ്റേന്ന് പുലർച്ചെ ഹമാസ് ഇസ്രായേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയതും ഇതാ യുദ്ധം തന്നെയാണ് എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ പ്രസ്താവനയും മറ്റൊരു ഇന്തിഫാതയുടെ ആരംഭമായാണ് നിരീക്ഷകർ ഭയക്കുന്നത് ഇന്തിഫ എന്നാൽ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കൽ സ്വാതന്ത്ര്യ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിമൂന്ന് കാലത്തായിരുന്നു ആദ്യത്തേത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലത്ത് നടന്ന രണ്ടാം ഇന്തിഫായിൽ ആയിരത്തിലധികം ഇസ്രായേലുകാരും മൂവായിരത്തിലധികം പലസ്തീൻകാരും കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കുന്നത്